ഹായ് എവരൺ, എല്ലാവർക്കും ശിനാസ് വ്ളോഗിൻ്റെ പുതുവത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് കുറ്റിപ്പുറം പാലത്തിൻ്റെ അവിടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്ക് ഒക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ നല്ല രീതിയിൽ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പൈലിങ്ങൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോർഷനിലും പാടി പൈലിങ് വരാനുണ്ട്. അപ്പോൾ അതിനുള്ള കമ്പി അവിടെ റോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോർഷനിൽ കാണാം. ഈ മുകളിൽ ആ ക്രെയിനിൻ്റെ ഒരു ഭാഗം ഒരു ബ്ലാക്ക് കളറ്, അവിടെ അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കോൺക്രീറ്റിങ് വർക്ക് നടക്കുന്നത് കേട്ടോ. നമുക്കെന്തായാലും അതിൻ്റെ അടിയിലോട്ടൊന്ന് പോയി നോക്കണം. ആ ഒരു പോർഷനിൽ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കിനുള്ള കമ്പിയൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് പതിലൂടെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ആദ്യത്തെ പില്ലറിൻ്റെ അവിടെ ബീം വെച്ചതിൻ്റെ ഗർഡർ വെച്ചതിൻ്റെ അടിയിലൂടെയാണ് പുഴയുടെ വെള്ളം ഒഴുക്കി വിടുന്നത് കേട്ടോ. ഈ ഭാഗത്ത് നല്ല പെട്ടെന്ന് തന്നെ ഫാസ്റ്റിൽ തന്നെ നല്ല ഫാസ്റ്റിൽ തന്നെയാണ് അവർ പില്ലറിൻ്റെ പണികളൊക്കെ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിനും അതുപോലെ തന്നെ നിലവിലത്തെ നമ്മുടെ ചരിത്രം നിറഞ്ഞ കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ അവർ കമ്പിയുടെ റോള് ഒക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്തുണ്ട് ഇപ്പോൾ ഒരു കോൺക്രീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കമ്പിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നടപ്പാത ഉണ്ട്, ഡിവൈഡറിൻ്റെ ഭാഗം കമ്പി വെക്കുന്നുണ്ട്. അപ്പോൾ പുറകുവശത്ത് എം വീട് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ അധികം നേരം പോയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട് ഗർഡറിൻ്റെ നടുവത്തെ ഭാഗത്ത് കോൺക്രീറ്റിന് വേണ്ടിയിട്ടുള്ള ഉള്ള പട്ട് കാര്യങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ കുറ്റിപ്പുറം പാലത്തിൻ്റെ അവിടെ ഒരു നെയ്യാവാല ക്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെത് എന്തൊക്കെ ഇനിയും ക്രെയിൻ്റെത് ബാക്കി പാർട്സ് അതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമ്മുടെ പൈലിങ്ങിനുള്ള ഷീറ്റ് മടക്കിയിട്ട് വെൽഡ് ചെയ്യുന്ന പരിപാടിയായിരുന്നു കേട്ടോ. ഇനി അതല്ല, ഇനി മൊത്തത്തിൽ വാർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തട്ട് സെറ്റാക്കുന്ന വർക്കാണ് ഇപ്പോൾ ഇവിടെ അതിനുള്ള വെൽഡിങ് വർക്കൊക്കെ കേട്ടോ നടക്കുന്നത്. അതിനുള്ള ആംഗിൾസൊക്കെ ഒരുപാട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലേ, എന്തായാലും കുറ്റിപ്പുറത്തിൻ്റെ മറ്റൊരു ചരിത്രമായി തീരാൻ പോകുന്നതാണ് ഈ ഒരു NH 64 ആറുവരിപ്പാല കേട്ടോ. പുതിയ ആറുവരിപ്പാല, അതുതന്നെ പഴയ പാലം അതുപോലെ തന്നെ മുഞ്ചോടുകൂടി നിർത്തുമെന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നേരെ കുറ്റിപ്പുറം പാലത്തിൻ്റെ അവിടുന്ന് നേരെ നമ്മൾ മൂടാൽ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടുച്ചയാണ്. അതായത് 1/2/2023 ഉച്ചക്ക് എടുക്കുന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ രാത്രിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ നല്ല കിടിലം വർക്ക് നടക്കുന്നത് കണ്ടുകൊണ്ട് മൂടാലിൻ്റെ അവിടെ ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ GSP ലെയർ ഇട്ട് അതിൻ്റെ മുകളിൽ WM ലെയർ വിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ലോറി ഇപ്പോൾ വന്ന് തട്ടി ആ കാഴ്ച ഞാൻ ഡയറക്റ്റ് കണ്ടു, നിങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റില്ല, പകുതിയോളം ആയിരുന്നു. അപ്പോൾ എന്തായാലും രണ്ടാമത്തെ വണ്ടി ഒന്ന് ഇത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. വോൾവോൻ്റെ ട്രക്കാണ് കേട്ടോ അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കിൽ ഇത് നമ്മുടെ റോഡ് റോളർ ഉണ്ട്. അതിൻ്റെ പുറകു വശത്തായിട്ട് നമുക്ക് കോൺക്രീറ്റ് മിക്സറും കാണാം. അത് നമ്മുടെ അവിടെ ഒരു ചെറിയൊരു പോർഷൻ അവിടെ ഓവുശാലിൻ്റെ മുകളിലുള്ള സ്ലാബ് വർക്കുണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ മൂടാല് കൺവെൻഷൻ സെൻറ്ററിൻ്റെ സൈഡിലുള്ള സർവീസ് റോഡാണ് കേട്ടോ ക്ലിയർ ആക്കുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും 1-2 ആഴ്ചക്കുള്ളിൽ മിക്കവാറും ഈ പോർഷനിൽ ടാറിങ് വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. എന്തായാലും നല്ല രീതിയിൽ തന്നെ പ്രകൃതിയിൽ തന്നെയാണ് ഇവിടെ വർക്കൊക്കെ നടക്കുന്നത്. ഒരു സൂപ്പർവൈസർ അവിടെ ഉണ്ട്. മുമ്പാകെ പക്ക ആയപ്പോൾ കേട്ടോ, വീഡിയോ എടുക്കുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ആ തലക്ക് നമ്മുടെ തിരക്കട മൂടാൻ മക്കാമിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ ഷോർട്ട്ക്രീറ്റിൻ്റെ പരിപാടി അതുപോലെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞിട്ട് നമുക്കെന്തായാലും നേരെ ആ ഭാഗത്തെ കാഴ്ചകളിലോട്ട് പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ. അത് ഇന്നത്തെ വീഡിയോ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ടാറിങ് പ്രവൃത്തിയിലോട്ടാണ് കടക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 10-20 മീറ്ററോളം അവർ WM ലെയർ വിരിച്ച് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ റോഡ് റോളറും നല്ല രീതിയിൽ തന്നെ പ്രഷറും ഇത് സെറ്റാക്കി വരുന്ന കാഴ്ച നമുക്ക് കാണാം. ഇവിടെ മൊത്തത്തിൽ റോഡിനോട് ചാരിക്കാണ്ടുള്ള പ്രദേശത്തെ മരങ്ങളും അതുപോലെ തന്നെ ട്രാൻസ്ഫോമറൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏകദേശം വിരിച്ച് സെറ്റാക്കിയ ഭാഗമുണ്ട്. കാരണം ഈ ഒരു 30 മീറ്ററോളം ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ഏകദേശം
പത്ത് പന്ത്രണ്ട് വർക്കേഴ്സും ഒപ്പം നിന്ന് പണിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് ഒരു എഞ്ചിനീയറും രണ്ട് ഡ്രൈവർമാരും എന്നിങ്ങനെ വേണ്ടി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ആൾക്കാരെ ഒരു അകമ്പടിയാണ് ഈ വാഹനത്തിൻ്റെ പിന്നാലെ. അപ്പോൾ അത് മൂടാലിൽ നമ്മൾ മറ്റൊരു കാഴ്ചമാരി കണ്ടു. ഇപ്പുറത്തെ ഭാഗത്ത് ആദ്യത്തെ ഷോർട്ട് പീരീഡ് പ്രവർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ട്. അപ്പം നെറ്റ് വെച്ചതിന് ശേഷമുള്ള പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു കേനാറിൻ്റെ ചാനലിലുള്ള വീഡിയോ എടുക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് എന്താ സംഗതി അറിയത്തില്ല. അത് നല്ല രീതിയിൽ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ മുകൾ ഭാഗത്ത് നമ്മുടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് അവിടെ കോൺക്രീറ്റ് ചെയ്ത് ഏകദേശം ശരിയാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു പോർഷനിൽ. ഇവരാണ് ഇവിടെ ഇയാളാണ് കേട്ടോ ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മളൊരു തവണ ചെയ്തായിരുന്നു നമ്മുടെ പൊന്നാനി ബൈപ്പാസ് റോഡിൽ നമ്മൾ ചെയ്തായിരുന്നു കേട്ടോ. നമ്മളിവിടെ ഒരു ചെറിയൊരു ഗുഹയുടെ കാര്യം പറഞ്ഞിരുന്നു. ഒരു ചെറിയൊരു ഹോളുള്ള ചെറുതല്ല അത്യാവശ്യം വലിയ തരത്തിലുള്ള ഹോൾ തന്നെ ആയിരുന്നു. അതൊക്കെ അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ പ്രഷർ ചെയ്ത് ഫുൾഫില്ലാക്കിയിട്ടാണ് അവർ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അത് എടുത്ത് പറയേണ്ട ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ അവർക്ക് അടുത്ത വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈവേൻ്റെ ഭാഗത്തുള്ള ഒരു ഊജാലിൻ്റെ ഭാഗത്ത് ഇതൊക്കെ ക്ലിയർ ആക്കേണ്ട ഒരു വർക്ക് അവർക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ പ്രഷർ ചെയ്ത് ഫുൾഫില്ലാക്കുന്നുണ്ട് കേട്ടോ ഫുൾ ഭാഗമൊക്കെ. പവർലാച്ചിട്ട് അവർ പ്രഷർ ചെയ്യുന്നത് പവർ വയറായിട്ടോ. ആ പ്ലേറ്റും കമ്പിയൊക്കെ വെച്ച ഭാഗം നല്ലൊരു കാഴ്ച കേട്ടോ. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നൊരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരം ഇതിൽ കൂടുതലായിട്ട് സംസാരിക്കാത്ത കേട്ടോ. ഈ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അത് വേറൊരു വഴി തന്നെയാണ്. ആ പ്രഷർ ചെയ്യുന്നതിൽ ഒരുപാട് അതിമ പറ്റി പിടിച്ചപ്പം കുറച്ചൊക്കെ നേരെ താഴോട്ട് പോകും. ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഒരു ട്രാക്കിനുള്ള മണ്ണ് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിൽ ഒരു ലെയറും പാടി മണ്ണിട്ടതിന് ശേഷം യു എസ് ലെയർ, അത് കഴിഞ്ഞാൽ ഡബ്ല്യു എം ലെയർ, പിന്നെ നമ്മുടെ ടാറിംഗ് പ്രവർത്തനമൊക്കെ ഉടൻ തന്നെ ഈ ഭാഗത്ത് നടക്കുക. എന്നാൽ മാത്രം നമ്മുടെ നിലവിലത്തെ പോർഷന് ഉള്ള റോഡ് റോഡിൻ്റെ ഒരു ഏരിയ മണ്ണിടിച്ച് താഴ്ത്താൻ പറ്റത്തുള്ളൂ. സർവീസ് റോഡിലോട്ടൊന്ന് കയറി വെക്കണമെന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം അവിടെ അടച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കയറിയിട്ട് മുകളിൽ നിന്നുള്ളൊരു വിഷയം പാടി നമുക്ക് എടുക്കാം. മൂടാല് സെൻറ്ററാണ് ആ തലക്കെ കാണുന്നത് കേട്ടോ. ഈ ഭാഗത്തൊക്കെ നിങ്ങളോട് പറഞ്ഞില്ലേ ആദ്യഘട്ട ലെയറൊന്ന് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് മണ്ണ് കുറച്ച് ഭാഗം ഇടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാതെ കണ്ടില്ലേ ഇവിടെ ഒരു ചെറിയൊരു കുഴി പോലെ ആയിരുന്നു. മണ്ണിടിഞ്ഞ പ്രദേശമാണ് അവിടെ ആദ്യത്തെ ആ ഷോർട്ട് ക്രീറ്റ് പ്രവർത്തിക്ക് ശേഷം അവർ മുകൾ ഭാഗം ക്രാഷ് ബാരിയറൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിത് എന്തായാലും ഇതിൻ്റെ ഒരു വിഷ്വൽ നമുക്ക് മുകളിലൂടെ പോയിട്ട് കാണാം കേട്ടോ. അടിയിൽ ഈ ഒരു പോർഷനിൽ യാതൊരു താങ്ങൊന്നും ഇല്ല. നിങ്ങൾക്ക് കാണാം അവിടെ കമ്പി കൊടുത്ത് സപ്പോർട്ട് ചെയ്തിട്ടാണ് അവരവിടെ വാർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അതിലൂടെ സർവീസ് റോഡിലോട്ടൊന്ന് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളും പാടി കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. സർവീസ് റോഡിൻ്റെ പോർഷനൊക്കെ അവർ റെഡിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ റോഡിൻ്റെ ഒരു ചെറിയൊരു പോർഷനും അവർ ചെയ്യാൻ പറ്റുന്ന നിലവിലത്തെ റോഡിനെ ബാധിക്കാത്ത തരത്തിൽ കുറച്ച് ഭാഗം അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ സൈഡ് വാളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതിനുള്ള കമ്പ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന ആ പോക്കറ്റ് റോഡ് കേട്ടോ. ഇവിടെ എന്തായാലും അടച്ചു വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം. അതേ മുകൾ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ ഈ ഒരു പോർഷനിൽ ഏകദേശം ഈ ഹൈറ്റിലാണ് അവർ ക്രാഷ് ബാരിയർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെയാണ് ആ ഇടിഞ്ഞ പോർഷൻ. അതുപോലെ തന്നെ അവിടെ ഇങ്ങനെയും ഒരു ചെറിയ പോർഷൻ ഇടിഞ്ഞിട്ടുണ്ട്. അവിടെ യാതൊരു തരത്തിൽ വർക്ക് നടന്നിട്ടില്ല. പിന്നെ ആ ഒരു പോർഷനിലും ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ ഇപ്പോൾ അവർ കമ്പിയൊക്കെ കെട്ടിയിട്ട് ഇതുപോലെ വാർക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് ഇപ്പോൾ നിലവിൽ വർക്ക് നടക്കുന്നത് കേട്ടോ. നമ്മുടെ ഇപ്പോൾ ഷോർട്ട് ക്രീറ്റിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിലും നല്ല കിഡ്ലൻ പവർ വീഡിയോ ആയിട്ട് നാളത്തെ ദിവസം നിങ്ങളുടെ വീട്ടിൽ വരുന്നത്.